നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം പത്തൊൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ധനവില വീണ്ടും കൂടി കൊച്ചിയിൽ പെട്രോളിന് പതിനേഴ് പൈസയും ഡീസലിന് ഇരുപത് പൈസയുമാണ് കൂടിയത് കർണാടക തെരഞ്ഞെടുപ്പിൽ ജനഹിതം എതിരാകാതിരിക്കാൻ വേണ്ടി സർക്കാർ കടിഞ്ഞാണിട്ടതുകൊണ്ടാണ് കഴിഞ്ഞ പത്തൊൻപത് ദിവസം വില കൂടാതിരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഇപ്പോൾ മെയ് വരെ ഏതാണ്ട് ഒരു വർഷമായി എല്ലാ ദിവസവും ഏറ്റക്കുറച്ചിലുകൾ വരുന്ന വിലയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കേന്ദ്ര സർക്കാർ ഇന്ധന കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്ത ഔദാര്യമാണിത് ഇതുവഴി ഈ കമ്പനികൾ ദിവസവും കോടികളാണ് ലാഭമായി കൊയ്യുന്നത് പത്തൊൻപത് ദിവസം വില വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ പോയപ്പോൾ അവർക്കുണ്ടായ നഷ്ടം അഞ്ഞൂറ് കോടിയാണെന്ന് അവർ പറയുന്നു എന്താണ് അവർക്കുണ്ടായ നഷ്ടം ആ കമ്പനിയുടെ ഉള്ള ലാഭം കുറഞ്ഞ കണക്കല്ല പത്തൊൻപത് ദിവസം സാധാരണക്കാരനെ കൊള്ളയടിച്ച് ഉണ്ടാക്കാമായിരുന്ന പൈസയിൽ വന്ന ചോർച്ചയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയായ ഐ ഒ സി കഴിഞ്ഞ വർഷമുണ്ടാക്കിയ ലാഭം പത്തൊൻപതിനായിരത്തി ഒരുനൂറ് കോടി രൂപയാണ് രണ്ടാമത്തെ സ്ഥാപനമായ ഒ എൻ ജി സി പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപയും ലാഭമുണ്ടാക്കി ഇന്ത്യയിലെ ഏറ്റവുമധികം ലാഭമുണ്ടാക്കിയ റിലയൻസ് മുകേഷ് അംബാനിയുടെ റിലയൻസിൻ്റെ മുപ്പതിനായിരം കോടി രൂപ ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനവും എണ്ണയിൽ നിന്നാണ് ഈ ഒ എൻ ജി സിയുടെയും ഐ ഒ സിയുടെയും ലാഭത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇത് നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ളവർ പുട്ടടിച്ചതിന് ശേഷവും കണക്കിൽ പെടുത്താൻ കഴിയാത്ത ലാഭമാണ് എന്നോർക്കണം ഈ ലാഭം മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഇടത്തരക്കാരായവരുടെ കീശയിൽ കൈയിട്ടും ഇവിടുത്തെ സാധനങ്ങളുടെ വിലയിൽ കുതിച്ചു കയറ്റുമുണ്ടാക്കിയുമാണ് എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനഹിതം എതിരാകാതിരിക്കാൻ വേണ്ടി വില വർധന തടയുന്നു ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത് എണ്ണ എണ്ണക്കമ്പനികളുടെ വിലവർധനവിൽ സർക്കാരിന് ഇടപെടാൻ സാധിക്കില്ല എന്നായിരുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ദിവസം വില നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിച്ചു ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് മുൻപും ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപും വില നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിച്ചു ഇനി രാജസ്ഥാനിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സർക്കാർ വില നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ ഈ വില നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കും എന്ന് തന്നെയാണ് എന്നിട്ടും സർക്കാർ വില നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല വെറും പതിനേഴ് പൈസയും ഇരുപത് അല്ലേ വർദ്ധിച്ചു എന്നോർത്ത് ആരും ആശ്വസിക്കേണ്ട എണ്ണ കമ്പനികൾ തന്നെ പറയുന്നുണ്ട് ഒറ്റയടിക്ക് വില കൂട്ടി ഞെട്ടിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് അൻപത് രൂപയിൽ താഴെ ബാരലിന് എണ്ണവില ഉണ്ടായിരുന്നപ്പോൾ ഈടാക്കിയ ഏതാണ്ട് അതേ നിരക്കാണ് ഇപ്പോഴും ഈടാക്കുന്നത് ഏതാനും ദിവസങ്ങളായി ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്ന് എഴുപത്തി നാല് ഡോളറായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഉറപ്പായും എണ്ണ കമ്പനികൾ വലിയ വർധനകൾ നടത്തും കഴിഞ്ഞ പത്തൊൻപത് ദിവസം അവർക്ക് നേടാൻ സാധിക്കാതെ പോയ അഞ്ഞൂറ് കോടിക്ക് പകരം ആയിരം കോടി വരുന്ന പത്തൊൻപത് ദിവസം കൊണ്ട് അവർ വസൂലാക്കും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനാല് ജൂണിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വര നൂറ്റിനാല് പോയിൻറ്റ് ആറ് എട്ട് ഡോളറായിരുന്നു അത് കഴിഞ്ഞ വർഷം അൻപതിൽ താഴെ എത്തിയപ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ ഒരു കുറവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉണ്ടാവുകയും ചെയ്തു ഇറാനിലെ അനിശ്ചിതത്വങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് ഇന്ത്യയുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ തോതിലുള്ള അന്തരമുണ്ടാക്കുകയും ചെയ്യും ആരാണ് ഈ വില ഉത്തരവാദി ആയിരക്കണക്കിന് കോടി രൂപ കുത്തക കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല സർക്കാർ ഇതിൻ്റെ ലാഭമുണ്ടാക്കുന്നു സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാന സർക്കാരുകളും ലാഭമുണ്ടാക്കുന്നു കേന്ദ്രമുണ്ടാക്കുന്നത്രയും ലാഭം കേരളം ഉണ്ടാക്കുന്നില്ലെങ്കിലും മധ്യപ്രദേശും മഹാരാഷ്ട്രയും പോലുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രമുണ്ടാക്കുന്നതിനേക്കാൾ കൂടിയ ലാഭം കൊയ്യുന്നുണ്ട് ഈ ഇന്ധനത്തിൻ്റെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയുടെ കണക്ക് ഒന്ന് പരിശോധിക്കുക ഒരു ലിറ്റർ പെട്രോളിന് ആകെ കൊടുക്കേണ്ട ചെലവ് ഇരുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ മാത്രമാണ് ഒരു ലിറ്റർ ഡീസലിന് ഇരുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് ഒന്ന് രൂപയും എന്നാൽ ഇരുപത്തിയൊന്ന് പോയിൻ്റ് ഒൻപത് ആറ് രൂപയാണ് ഒരു ലിറ്ററിന് കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടി ഒരു ലിറ്റർ ഡീസലിന് പതിനേഴ് പോയിന്റ് മൂന്ന് മൂന്ന് രൂപയും കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയായി ഈടാക്കുന്നു ഒരു ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ കേരള ഖജനാവിലേക്ക് എത്തുന്നത് പതിനേഴ് പോയിൻറ്റ് ഒമ്പത് നാല് രൂപയാണെങ്കിൽ ഒരു ലിറ്റർ ഡീസൽ വിൽക്കുമ്പോൾ തോമസ് ഐസക്കിൻ്റെ ഖജനാവിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് രൂപയെത്തും ഈ കണക്ക് പൂർത്തിയാകണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും കഴിഞ്ഞ ഒരു വർഷം കോടികളുടെ ലാഭത്തിൻ്റെ കണക്കറിയണം നമുക്ക് കേരളത്തിൻ്റെ കാര്യം മാത്രം എടുക്കാം സംസ്ഥാനം എന്ന നിലയിൽ മഹാരാഷ്ട്രയും മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിനൊക്കെ എത്രയോ അധികം കോടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും മാത്രം ഉണ്ടാക്കിയത് എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുനൂറ്റി എൺപത്തി നാല് കോടിയായി മാറി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം കേന്ദ്ര സർക്കാർ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ലാഭമുണ്ടാക്കിയത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ലാഭം കേരളത്തിൻ്റെ കണക്കും അത്ര മോശമല്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ കേരള സർക്കാർ ഉണ്ടാക്കിയത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആയപ്പോഴേക്കും ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ ലാഭമുണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂ കോടി രൂപയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും ലാഭമുണ്ടാക്കി ഈ ലാഭത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ വിചാരിച്ചാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ പകുതിയാക്കി മാറ്റാം ഇത് പറയുമ്പോൾ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാർഗം ഇതാണെങ്കിൽ കേരളവും പ്രധാനപ്പെട്ട വരുമാന കരുതുന്നു എന്ന് വെച്ചാൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധമായി ഉപയോഗിക്കുന്നതല്ലാതെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രിക്കാൻ ഒരു മാർഗവും സ്വീകരിക്കുന്നില്ല എന്നർത്ഥം ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ പെട്രോളിനെയും ഡീസലിനെയും സൗകര്യപൂർവ്വം ഒഴിവാക്കി എന്നുള്ളത് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ആണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ പെട്രോള് മുപ്പത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് കേന്ദ്ര കേരള സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വഴി ആഡംബര കാറിൽ യാത്ര ചെയ്യുന്നവൻ മാത്രമല്ല കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഡീസലിൻ്റെ സബ്സിഡി ഇല്ലാതാക്കിയതോടുകൂടി ഇവിടുത്തെ ഡീസലിൻ്റെ വില കുതിച്ചുയരുന്നത് വഴി ഓരോ സാധനങ്ങളുടെയും വിലയാണ് വർദ്ധിക്കുന്നത് ഓരോ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ട് കൊണ്ട് ദുസ്സഖമാകുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഈ കൊള്ളയ്ക്കും ഈ ജനജീവിതത്തിൻ്റെ ദുരിതത്തിനും കേന്ദ്രത്തിനും കേരളത്തിനും തുല്യ പങ്കാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പിടിവാശി പുലർത്തുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളെ പരിശോധിച്ചു നോക്കുക സൗത്ത് ഏഷ്യയിൽ ഏറ്റവും അധികം വില ഈടാക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് എന്തിനും ഏതിനും നമ്മൾ കുറ്റം പറയുന്ന പാകിസ്ഥാനിൽ ഇന്ന് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില നാൽപ്പത് പോയിൻറ്റ് എട്ട് രണ്ട് രൂപ മാത്രമാണ് എന്നോർക്കണം ശ്രീലങ്കയിൽ അത് ഈ അടുത്ത കാലം വരെ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് എട്ട് രൂപ മാത്രമായിരുന്നു വേൾഡ് ബാങ്കിൻ്റെയും ഐ എഫ് എമ്മിൻ്റെയും സമ്മർദ്ദത്തെ തുടർന്ന് നൂറ്റി ഇരുപത് ശതമാനം വർധനയുണ്ടാക്കി എന്നിട്ടും ഇന്ത്യൻ രൂപയുടെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് രൂപയിൽ താഴെ വരും നേപ്പാളിലെ വില അറുപത്തൊന്ന് പോയിൻ്റ് എട്ട് എട്ട് മാത്രമാണ് ബംഗ്ലാദേശ് മാത്രമാണ് ഏതാണ്ട് ഇന്ത്യൻ വിലയോട് ചേർന്ന് വരുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നാൽപ്പത് രൂപയിൽ താഴ്ത്തും എന്ന് വാദമുന്നയിച്ചുകൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ വില മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ പകുതിയിൽ താഴെ പോയിട്ടു പോവും പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വിലയിൽ ഒരു കുറവും വരുത്താതെ നികുതി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് ഒൻപത് തവണ നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ജനങ്ങളെ കൊള്ളയടിക്കുന്നത് ശീലമാക്കി മാറ്റുന്നു എന്നാണ് അർത്ഥം മോദി സർക്കാരിന് ഈ പറയുന്ന സാധാരണക്കാരോട് കടപ്പാടുണ്ടെങ്കിൽ ഇവിടുത്തെ വിലയിൽ കുറവ് വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അടിയന്തരമായി നികുതിയിൽ പകുതിയെങ്കിലും കുറവ് വരുത്തേണ്ടതുണ്ട് കേന്ദ്രത്തെ മാത്രം പഴിചാരാതെ കേരളവും മാതൃക കാണിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഇന്ധനവിലയുടെ വർധനയാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷം അഞ്ചും ആറും രൂപയായി ഇന്ധനവില വർദ്ധിച്ചെന്ന് വരാം ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ നടുവടിക്കുകയാണ് ഈ അനീതിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടിയിരിക്കുന്നു ഈ അന്യായത്തിനെതിരെ ജനങ്ങൾ സംഘടിക്കേണ്ടിയിരിക്കുന്നു ഇന്ധനവില എന്ന് പറയുന്നത് അവനവൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒന്നാണ് തോന്നിയതുപോലെ കേന്ദ്ര കേരള സർക്കാരുകൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി മാറ്റിയാൽ അത് ജനവഞ്ചന തന്നെയാണ് നന്ദി നമസ്കാരം